ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ വീണ്ടും രാജസ്ഥാനിലെ ജയ്സൽമീർ തന്നെയാണ്. വീണ്ടും എന്താണ് ജയ്സൽമീർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എന്തായാലും ഇവിടം വരെ വന്നല്ലേ, ഒരു ഡെസേർട്ട് ക്യാമ്പിംഗ് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ച്. അവിടെ ഡെസേർട്ട് ക്യാമ്പിംഗ് ജയ്സൽമീറിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ മാറിയാണ്. സം ഡെസേർട്സ് എന്ന് പറയും, അവിടെയാണ് ഡെസേർട്ട് ക്യാമ്പിങ്. ഒരു പാക്കേജ് എടുത്തേക്കണം. ഡെസേർട്ട് ക്യാമ്പിങ്ങിൽ ജീപ്പ് സഫാരി ഉണ്ട്. ജീപ്പ് സഫാരി 3 യൂണിറ്റ്സ് കൊണ്ടുപോകുന്ന പറഞ്ഞത്. ജീപ്പ് സഫാരി ഉണ്ട്, ക്യാമൽ സഫാരി ഉണ്ട്, പിന്നെ ഡെസേർട്ടിൽ ക്യാമ്പിംഗ്. ഡെസേർട്ടിലെ ക്യാമ്പിങ് എല്ലാവരും എടുക്കണ ടൈപ്പ്, ഒരു പ്രോപ്പർ ഡെസേർട്ട് ക്യാമ്പിംഗ് അല്ല, ചെറിയൊരു വെറൈറ്റി ഉണ്ട്. അതൊക്കെ ബാക്കി നമുക്ക് വഴി കാണാം. ഓക്കെ, കുട്ടകത്തിന്റെ പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി ഒരു രക്ഷയിലോട്ട് നടന്നു ഉണ്ട്. കുട്ടകത്തിന്റെ പുറത്ത് പോയിക്കൊണ്ടിരിക്കണ
and this was amazing. Chill, the sunset, amazing. Thank you. മാൻഡ്രിക്കിന്റെ അഭിപ്രായം കേട്ടെ, എങ്ങനെയുണ്ടായിരുന്നു താങ്കളുടെ ഒറ്റകയാത്ര? അത് താങ്കളുടെ മോറ് വേണം മനസ്സിലാവും. നല്ല രസം ഉണ്ടായിരുന്നു. നദിയിൽ കൈയും വെച്ച് മാൻഡ്രിക് മരുഭൂമി. നിനക്കല്ല അതേറ്റുള്ളൂ. രാത്രി ആയതുകൊണ്ട് കാണാൻ പറ്റണ്ടെന്ന് അറിയാൻ പാടില്ല. ഇതാണ് ഞങ്ങളുടെ ക്യാമ്പിംഗ് സ്ഥലം. ഓപ്പൺ ക്യാമ്പിംഗ് ആണ്. അതിനോ ടെന്റില്ല, ഒന്നുമില്ല. മരുഭൂമിയിൽ ചുമ്മാ ഇങ്ങനെ കിടക്കുന്നു, ഇരിക്കുന്നു, നടക്കുന്നു. ഇവിടെ നമുക്ക് വേണ്ടിയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതെ, നിന്റെ മുഖം കാണാൻ പറ്റണോ, കാണാൻ പറ്റുമെന്ന് തോന്നുള്ളേ. ആ പിന്നെ റേഞ്ച് ഇല്ല, ഒരു ടെൻഷനും ഇല്ല. ജസ്റ്റ് ആകാശം നോക്കി കിടക്കുക. മേളിലെ ആകാശം, താഴെ മരുഭൂമി. അതാണ് ലൈഫ്. പിന്നെ ഫുഡ് കിട്ടോട്ടെ. ഫുഡ് ഇവരെ ഉണ്ടാക്കുന്നുണ്ട്, ഫുഡ് കിട്ടും. अभी क्या बनता है? अभी तो इसमें चावल बनेगा, सब्जी बनेगी, इसके बाद रोटी बनेंगे। गुड। भाई किसे ही पाना नहीं चढ़ा? मैं तो किसी पर। What is it? How about Kerala? About corona? Kerala is in danger. Is still in danger? അന മരുഭൂമിയിൽ ക്യാമ്പ് അടിച്ചിട്ട് രാത്രി ചോറ്, തക്കാളിക്കറി. ചോറ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ റൈസ് ഉണ്ടാ, നമ്മളത്ര റൈസ് പോലെ തന്നെ ഇരിക്കണം. ചോറ്, തക്കാളിക്കറി, പരിപ്പ് കറി, പിന്നെ ഒരു ചപ്പാത്തി. ഞാൻ കണ്ടപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വെച്ചിട്ട് തെക്കിയൂരെന്ന് വിചാരിച്ച്, പക്ഷെ ഇവരെ ചപ്പാത്തി കഴിച്ചപ്പോൾ തന്നെ എനിക്ക് വയറുറങ്ങി. ഒരു രക്ഷയില്ല. ഏ മാൻഡ്രിക്ക് പിടിപ്പുണ്ട്. എന്തായാലും കൊള്ളാട്ടത് വേറൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി. ഓപ്പൺ ഡെസേർട്ടിൽ ചുമ്മാ ഒരു ബ്ലാങ്കറ്റ് ഇട്ട് തരും, അതിലാണ് കിടക്കുക. അവർ തന്നെ നമുക്ക് മരുഭൂമിയിൽ ഇവിടുത്തെ പുല്ലൊക്കെ ചെത്തി തീയൊക്കെ ഇട്ട് നമുക്ക് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കി തരും. രശീത ഈ എക്സ്പീരിയൻസ് നിങ്ങൾ അത് ചെയ്താലത് മനസ്സിലാവും. ഇത് കാണിക്കാൻ പറ്റണല്ലോ. ഇതിലെ കൂടി ഞങ്ങൾക്ക് എന്താണ് എക്സ്പീരിയൻസ് ചെയ്തതെന്നുള്ളത് നമുക്ക് വീഡിയോ കൂടി കാണിക്കാൻ പറ്റില്ല. അതൊന്ന് ഇവിടെ വന്ന് ഇതേ ഒരു സംഭവം എടുത്താലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ ഫുഡ് കഴിക്കട്ടെ, കഴിഞ്ഞിട്ടാണ്. അങ്ങനെ രാവിലെ തന്നെ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് പല്ലിയാക്കാൻ വേണ്ടിയൊക്കെ പോയി. മരുഭൂമിയിൽ ബാത്റൂമും കാര്യങ്ങളൊന്നും ഇല്ല, ഫുൾ ഓപ്പൺ ആണ്. ഓഹ്, ചെവിയിലൊക്കെ നിറച്ച മണ്ണാണ്. ചെവി, മുടി, താടി, കുറേ പൊടി ഇന്നലെ രാത്രി വലിച്ചു കയറ്റിട്ടുണ്ട് ഇവിടുത്തെ പൊടിക്കാറ്റിൽ. ഇതിവിടെ ഇരുന്ന് നമ്മൾ ഇന്നലെ കിടന്നുറങ്ങിയതട്ടാ. മരുഭൂമിയിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ പുല്ലുണ്ട്. ഇവിടെയാണ് കിടന്നുറങ്ങിയത് നമ്മ. കുറച്ച് പേരവിടെ മേളിൽ കിടപ്പുണ്ട്. പിന്നെ ഞങ്ങളൊക്കെ താഴ്ത്ത് കിടന്നു വെച്ചത് അവിടെ ഇട്ടാണ് കിടന്നു വെച്ചത് താഴ്ത്ത്. ഇത് ഒട്ടകങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. എന്താ രാവിലെ തന്നെ നമ്മുടെ കൂടെ വന്ന ടീമിലെ ആൾക്കാർ ഇത് ചായ ഉണ്ടാക്കണ്ടാ നമുക്ക് വേണ്ടി. നമ്മളിവിടെ കുറച്ച് മലയാളീസും ഒരു ബെൽജിയംകാരനും ഉണ്ടായിരുന്നുട്ടോ. മലയാളീസും ബെൽജിയംകാരനും ഇവിടെ കിടപ്പുണ്ട്. ഇതിനൊന്നും ഉറക്കൂലൊന്നും ഇടാ.
ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നീക്കണ്ടത്. അപ്പോൾ ഈ ഒട്ടക അങ്ങാട് കിടക്കുന്നു, ഇങ്ങോട്ട് കിടക്കുന്നു, എവിടെയെങ്കിലും ഇത് ഫുഡ് കഴിക്കുന്നു. ഇപ്പോഴും ഇതേ കഴിച്ചുകൊണ്ടിരിക്കാൻ നടക്കുക. മാൻഡ്രയ്ക്ക് ഇതുവരെ എണീറ്റിട്ടില്ലട്ടാ. നേരെ ഇങ്ങനെ വെളുത്ത് വരുന്നു. സമയം ഏതാണ്ട് 6 മണിയായ. അങ്ങോട്ടെ സമയം 6:10. നല്ല തണുപ്പായിരുന്നു. മരുഭൂമിയാണെന്ന് പറഞ്ഞാല് രാത്രി നല്ല തണുപ്പായിരുന്നു. എന്നാലും വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നിട്ടിത്. ടെൻ്റൊക്കെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞു വിട്ടു നിങ്ങൾ. ടെൻ്റിൽ ഒരു കുന്തൂല, രണ്ട് ബ്ലാങ്കറ്റ് വന്ന് രണ്ട് വിരിച്ചിട്ട് കിടന്നു എന്ന് പറഞ്ഞു. ആദ്യമൊക്കെ ചെറിയ ബാഡ് അടിച്ചായിരുന്നു. പിന്നെ മേളിലേക്ക് ഇങ്ങനെ ഫുള്ള് നക്ഷത്രങ്ങളും ചെറിയൊരു നിലാവ്, ചന്ദ്രനൊന്നും കണ്ടില്ല, ചെറിയൊരു നിലാവ് പോലെ ഉണ്ടായിരുന്നു. ഫുള്ള് നക്ഷത്രം, ചുറ്റിന് പക്ഷെ 4-5 ഒട്ടകം. എന്തായാലും കൊള്ളായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഈ പ്രൈസ് കുറച്ച് കൂടുതലായിപ്പോയി. ഒരാൾക്ക് 2000 രൂപ മേടിച്ചു ഞങ്ങളിന്ന്. ഈ ഒരു ജീപ്പ് സഫാരി ഒട്ടകത്തിൻ്റെ പുറത്ത് കൂടി വന്നൊരു 1.5 മണിക്കൂർ റൈഡ് ഉണ്ടായിരുന്നുള്ളതാണ്. സിവിലൈസേഷനിൽ നിന്ന് ഇവിടം വരെ 1.5 മണിക്കൂർ അല്ല, 3/4 മണിക്കൂർ നമ്മൾ കൊണ്ടുവന്നതാണ് ഈ ഡെസേർട്ടിലേക്ക്. അതും പ്രോപ്പർ ഡെസേർട്ട് അല്ലട്ടാ, ഡെസേർട്ട് പോലെ കുറച്ചുള്ളു, പ്രോപ്പർ ഡെസേർട്ട് അല്ല. എങ്കിലും എക്സ്പീരിയൻസ് പറഞ്ഞ പൊളിയായിരുന്നു. രാത്രി കിടന്നുറങ്ങാൻ പറ്റില്ല, ചെറിയ കാറ്റൊക്കെ അടിക്കുമ്പോഴേക്കും മണ്ണ് മൂത്തൊന്നും അടിക്കും. അതുകൊണ്ട് രാത്രി വലിയ കാര്യമോട് ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കൂടെ വന്നേക്കുന്ന ആൾക്കാർ നമുക്ക് അറിയാൻ പാടില്ല, നമ്മളെ ലഗേജൊക്കെ എടുത്തൊന്നും പോകുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഒന്നും ഉണ്ടായില്ല. നല്ല നല്ല ഇറക്കത്തിലേക്കാണ്. എന്തായാലും നോക്കട്ടെ ബാക്കി കാര്യങ്ങൾ. ഒരു ചായ ഉണ്ടാക്കുന്നുണ്ട്. രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് അറിയാൻ പാടില്ല. ഇന്നലെ ചോറ്, തക്കാളിക്കറി, പരിപ്പ്, ചപ്പാത്തി, ഇതായിരുന്നു ഇന്നലത്തെ പരിപാടി. ഇന്നെന്താണെന്ന് അറിയാൻ പാടില്ല. എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു ഇത് ഫുഡ്. ഇന്നെന്താവും നോക്കട്ടെ. ായെന്നും പറഞ്ഞ് വിളിക്കണ്ട അവിടെ നിന്ന്. എന്നാ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് നോക്കട്ടെ. ദണ്ടൊക്കെ ഉണ്ടാക്കണ്ടായിരുന്നു അവർ. അവിടെ നിന്ന് കുറച്ചിങ്ങ് മാറി ശാന്തിയായിട്ടിരുന്നേച്ച് കുറച്ചു നേരം നടക്കുമ്പോ തന്നെ ചത്തുപോണേട്ടാ. ഓക്കെ മാഗ്യൂർ പൊറേജ് പൊറേജ് സാധനമാണോ? എങ്ങനെയുണ്ട് പൊറേജ് കഴിച്ചിട്ട്? എങ്ങനെയുണ്ട് പൊറേജ്? എങ്ങനെയുണ്ട് പായസം പോലെ ഉണ്ട്? മധുരമാണോ? മധുരം. എങ്ങനെയുണ്ട് ഉറക്കമൊക്കെ? എങ്ങനെയുണ്ടാവും? ആ സമയത്ത് തണുപ്പായല്ല. എങ്ങനെയുണ്ടായിരുന്നു മാൻഡ്രിക്ക്? മാൻഡ്രിക്കിന്റെ ഡെസേർട്ട് എക്സ്പീരിയൻസ് പൊളിയായിരുന്നു. അത് നിന്റെ മുഖത്ത് കാണാൻ പൊളിയായിരുന്നു. ഒറ്റ വാക്കിൽ ഒതുക്കാതെ ആ എക്സ്പീരിയൻസ് പറയാ. ക്യാമലക്ക ഇത് മൊട്ട കറ്. ഏ
ഇത് ഒട്ടകത്തിന്റെ മുട്ടാണ്, ഒട്ടകം മുട്ടിടോ ക്യാമലൊക്കെ എന്നൊക്കെ പറയണ ഒട്ടാപ്പശ മുട്ടേ പറയുടെ എക്സ്പീരിയൻസ് പറയണത്. നിന്റെ രാത്രി കിടന്നുറങ്ങിയപ്പോ മുതൽ നിന്റെ ഉറക്കത്തിന്റെ എക്സ്പീരിയൻസ് പറ അത് സുഖമായിട്ട് കിടന്നുറങ്ങി. ഒട്ടകത്തിന്റെ മുട്ടയെന്നും പറഞ്ഞു വന്നത് വലിയ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. മാഗിയും കുഴപ്പമില്ല, നമ്മുടെ അവിടെ തന്നെ മാഗി തന്നെ. പൊറേജ് എന്ന് പറഞ്ഞ സാധനത്തിനുണ്ടല്ലോ ചെറിയ മധുരമുണ്ട്, അതായത് അരിയില് എന്താണ്ടൊക്കെ ചെയ്തേക്കാണ്, അരി തന്നെയാണ് മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കൊള്ള എക്സ്പീരിയൻസ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ മാട്രിക് കൂടിയത് മണ്ണല്ല അരണ്യങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവനോട് പറയേ ഇവൻ തൊട്ടപ്പുറത്ത് കോലിട്ട് പാണമുള്ളതിനെ പിടിച്ച് പൊങ്ങ പൊട്ടിച്ച് വീട് ഉണക്കി ഇവിടുത്തെ മാർക്കറ്റിൽ കൊണ്ടു കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ഇരിപ്പുണ്ട്. മറ്റേ പേരിടും ഇത് ശരിക്കും വലിയ ഡെസേർട്ട്, ചെറിയൊരു ഡെസേർട്ട്. ഡെസേർട്ട് എന്ന് പറയാനല്ല, ഡെസേർട്ട് എക്സ്പീരിയൻസ് കിട്ടാനുള്ളൊരു സംഭവം. ആദ്യമായിട്ടൊക്കെ ഡെസേർട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് ഇത് ഓക്കെ ആയിരിക്കും. അത് ഞാൻ ആദ്യമായിട്ടാണ്, നീ ആദ്യമായിട്ടല്ലേ? ആ ഇവനും ആദ്യമായിട്ടാണ്. പക്ഷേ ഇവൻ്റെ സൂപ്പർ എക്സ്പീരിയൻസ് ആണെന്ന് എനിക്ക് ഇന്ന് രാവിലെ ഇവൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഇവൻ എൻ്റെ കൂടെ അല്ലേ കിടന്നിരുന്നു, വേണ്ട സൈഡിലതിൽ കുഴി കുഴിച്ചിട്ട് മണ്ണിൻ്റെ അടിയിൽ കിടന്ന് ഉറങ്ങിയിരുന്നു. ഇപ്പം എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഒട്ടകത്തിനൊക്കെ അവർ റെഡിയാക്കുന്നുണ്ട് തിരിച്ചു പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ 1, 2, 3, 4, 5, 6, 7 ഈ 7 മലയാളീസ് ഉണ്ട് കോഴിക്കോടാണെന്ന് പറഞ്ഞത്. അവർ രാത്രിയാണ് വന്നത്, അതുകൊണ്ട് അവരധികം കാണിക്കാനൊന്നും പറ്റുന്നില്ല. ഇന്നലെ രാത്രി ലൈറ്റൊന്നും ഇല്ലായതുകൊണ്ട് അധികം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. യാ അടിക്ക് അടിക്ക് ആരാഹു. ആ അപ്പോൾ 7 മലയാളീസ് വന്നിട്ടുണ്ടായിരുന്നില്ല, അവരെ ജീപ്പിനാണ് ഉണ്ടത്. ഞങ്ങൾക്ക് ക്യാമൽ റൈഡ് ആയിരുന്നു സൺസെറ്റിൻ്റെ, അവർ വന്നപ്പോൾ രാത്രി ആയതുകൊണ്ട് അവർ ജീപ്പിനുണ്ട്. അപ്പോൾ ജീപ്പ് അവിടെ പെട്ട് നിൽക്കുകയാണ്, നമ്മുടെ അടുത്ത് തള്ളി തരാൻ പറഞ്ഞുണ്ട്. തള്ളി മറിക്കാൻ നമ്മൾ പിന്നെ ആളാണല്ലോ, അറിയാമല്ല തള്ളി മറിച്ചല്ല. മുതലാളി സൂപ്പറാണ്, മുതലാളി മുതലാളി സുന്ദരനാണ്, മുതലാളി പുള്ളിയാണ്. ചെവിയുള്ളിലൊക്കെ മണ്ണാണ്ട് നിറച്ച്, ചെവിയുടെ ഉള്ളിൽ മണ്ണ് പോന്നിട്ടില്ല. ഈ റൂം എടുത്തിട്ട് ഒരു 2 മണിക്കൂറിന്റെ കുളിയെങ്കിലും കുളിക്കണം. അതെ, അങ്ങനെ ബൈക്ക് കഴിയോ ഓസില്, അതുപോലെ ബൈക്ക് വാഷൊക്കെ ചെയ്ത സ്ഥലത്തോണ്ട് അടിപ്പിക്കേണ്ട ഒരു. അതെ, നിന്റെ തലേന്ന് പോണെങ്കിൽ പ്രഷർ വാഷ് എന്തായാലും വേണ്ടി വരും. അയ്യോ ഓക്കെ, ജീപ്പ് തള്ളണേ, തള്ളി മറിക്കട്ടെ. വീണ്ടും കുഴിഞ്ഞോണ്ടിരിക്കുകയാണ്. ഡെസേർട്ട് ക്യാമ്പിങ് തന്നെ, ജീപ്പ് കുഴി തന്നെയാണ്. മാൻഡ്രിക്കാളോ വന്നേക്കണോ പിന്നെ മാൻഡ്രിക്ക കൈവ കടിച്ച്. അപ്പൊ ഇന്നും മിക്കവാറും ഡെസേർട്ട് ക്യാമ്പ് തന്നെ ഇരിക്കുള്ളു. ഇവിടെ മുട്ടയിടുന്ന ഒട്ടകവും കുറെ വെറൈറ്റി ആയിട്ടും ഒക്കെ ഉണ്ട് ഡെസേർട്ടിൽ. ഞങ്ങളുടെ തള്ളു നിർത്തി മരമണ്ടനും വണ്ടി പിടിക്കാൻ അറിയാൻ പാടില്ലേ. ആ അവിടെ നീ ഇവിടെ തിരിച്ചാ പോരെ.
അയ്യാ കുറച്ച് ചോറ കഴുകി കുറച്ച് ബുദ്ധി നീ ഇവിടെ തള്ള വാ നീ എല്ലാരും കൂടി ഇവിടെ തള്ള ഇനി തള്ളൂരട്ടാ ഇനി ജന്മം ചെയ്ത തള്ളൂര ഫുള്ള് എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും. പക്ഷെ മറ്റേ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല, മരുഭൂമിയിൽ ബൈക്ക് ഇറക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അതെന്തായാലും ഇന്ന് ചെയ്യാന്ന് വിചാരിച്ച് ഇന്ന് ഇനി തിരിച്ച് 40 കിലോമീറ്റർ അങ്ങോട്ട് ഒന്നുകൂടി ഓടിച്ചു പോകണം. അയ്യോ ഇനി ജാക്കറ്റും പാൻറ്റൊന്നും എടുക്കണില്ല, ജാക്കറ്റും പാൻറ്റും ഇട്ട് മരുഭൂമി പോയിട്ടില്ല കാര്യമൊന്നും ഇല്ലേ, തല കുത്തി വീണാലും ഒന്നും പറ്റൂല മരുഭൂമിയിൽ. അപ്പോൾ എന്തായാലും ഡെസേർട്ടിലേക്ക് ഒന്ന് പോകണം ബൈക്കായിട്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഒന്നും കൂടി ആ മരുഭൂമിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞായിരുന്നു ഇല്ല, നേരത്തെ വീഡിയോ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു കത്തില്ലെങ്കിൽ നമ്മൾ മരുഭൂമിയിലേക്ക് പോകുന്നു, മരുഭൂമിയിൽ ബൈക്ക് ഇറക്കും. ഇന്നലെ നേരം ഇറക്കാൻ പറ്റിയില്ല, ഇന്നലെ ആ 3 ടൂൺസ് ജീപ്പിൽ പോയി വന്നപ്പോൾ തന്നെ നേരം കുറച്ച് വൈകി. അപ്പോൾ പിന്നെ ക്യാമൽ സഫാരിയിൽ സൺസെറ്റ് കിട്ടൂലെന്നില്ല പറഞ്ഞു, അതുകൊണ്ട് ബൈക്ക് പിന്നെ മരുഭൂമിയിലേക്ക് ഇറക്കണമെന്നില്ല. രാവിലെ എപ്പോഴേക്കും മരുഭൂമിയിലെ സ്റ്റേയൊക്കെ കഴിഞ്ഞ് ചത്തുണ്ടെങ്കിയാണ് വന്നത്, അപ്പോൾ കാരണം രാവിലെ ഇറക്കണമെന്നില്ല. അതിനെ വൈകുന്നേരം എപ്പോഴാ തീരുമാനിച്ചിറങ്ങി. എന്തായാലും മരുഭൂമി വരെ വന്നിട്ട് ബൈക്ക് ഇറക്കിയില്ലെങ്കിൽ മോശമല്ലോ നമുക്ക്. അപ്പോൾ എന്തായാലും മരുഭൂമിയിൽ ആ ബൈക്ക് ഇറക്കും, ആ പൊളിക്കും, അത്രേ ഉള്ളൂ. ഇവിടെ വേറെ കൃഷികളൊന്നും ഇല്ലട്ടോ, ഇവിടുത്തെ ആൾക്കാർ ആട് പശു ഇത് വെച്ചാണ് ഇവിടുത്തെ ആൾക്കാർ ജീവിക്കുന്നത്. ഇവിടെ എന്ത് കൃഷി ചെയ്യാനായിട്ടാണ്, വെള്ളം പോലും ഇല്ല അവരെയൊക്കെ, പിന്നെ എന്ത് കൃഷി ചെയ്യാനായിട്ടാണ്. പിന്നെ നമ്മൾ ഈ പോണ സാൻഡ് ഡ്യൂൺസ് ഉണ്ടല്ലോ, അങ്ങോട്ട് പോണ വഴിക്ക് കുറേ റിസോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ലെഫ്റ്റിലും റൈറ്റിലൊക്കെ ഇട്ട്. പക്ഷെ ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത്, ബാക്കി കഥകളൊന്നും എനിക്കറിയാൻ പാടില്ല. നമ്മുടെ ഡ്യൂൺസിന് ഞങ്ങളെ എത്തുമ്പോഴേക്ക് ഇതേപോലെ ആൾക്കാർ ഫ്രണ്ടിലേക്ക് വന്നിരിക്കും, ഫ്രണ്ടിലേക്ക് വന്ന് ഇരുന്നിട്ട് ഇപ്പം റെഡിയാക്കി തരാന്ന് പറയും. മാറി നിൽക്കടാ ഊളെ, കണ്ടാ ഫ്രണ്ടിൽ കയറി അങ്ങനെ നിൽക്കും വട്ടം വന്ന്. അടുത്താളവനുണ്ട് ദേവന്നി മരപ്പട്ടി, മരപ്പട്ടി മോറാം മാറടി ഇങ്ങോട്ട്. പിന്നെയൊക്കെ ഉണ്ടല്ലോ ഡ്യൂൺസ് തുടങ്ങിയിട്ടില്ല, അതിന് മുമ്പ് തന്നെ ഇഴച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഡ്യൂൺസിലേക്ക് കയറാൻ പോണേ ഉള്ളു, അതിന് മുമ്പ് നമ്മൾ ഇഴയിൽ തുടങ്ങി. അതിൽ കൂടി ഒരു വഴി കാണുന്ന പോലെ വേണ്ട, നമുക്ക് ഇതിൽ തന്നെ പോയി നോക്കാം. ഡമേ മാൻഡ്രിക്കോടെ പിണകുത്തുണ്ട്, ഞാനിവിടെ പിണകുത്തി, അവനവിടെ പിണകുത്തി. നമ്മൾ വിചാരിക്കുന്ന പോലെ കേട്ടോ മണ്ണിൽ ഓടിക്കുന്നത്, വൻ സീനാണ്. മാറ അയ്യോ, നമ്മ ചെള്ളയിലും ഓഫ് മറ്റേ കല്ലിൻ്റെ മേളിൽ കൂടെ ഒക്കെ ഓടിക്കുന്നതിനേക്കാളും വളരെ ടഫാണിത്. ഓമേ അതെ, മരുഭൂമിയിലോട്ട് എത്തിയിട്ടില്ല, അതിനു മുമ്പ് തന്നെ ഈ അവസ്ഥ. വരാടാ മോനെ, എങ്ങനെയുണ്ട് മരുഭൂമി? ഏ എന്താണ്?
എന്ത് ശോകം? ആ തവടം വരെ പോട്ടുരാ, എന്തായാലും ഇവിടം വരെ വന്നല്ലേ. വാടാ തവടം വരെ പോട്ടുരാന്ന്, വായങ്ങട് വായങ്ങട്. ട്രാക്കിൽ നിന്ന് മാറ്റി കുടിക്കാൻ കൊടുക്കൂ കേട്ടോ. തപ്പുറത്തായിരുന്ന വഴി തതിലായിരുന്നു വഴി എന്നാണ്. എന്തണ്ടൊക്കെ പറയണ്ടോ മരുന്ന്. എടി ഒട്ടകം നടക്കുന്ന വഴി കൂടി നടക്കാൻ വരുന്നു, ഒട്ടകം നടക്കുന്ന വഴി കൂടി ഓടിക്കാൻ വരുന്നതാണ്. എനിക്കൊന്ന് നമ്മൾ നേരത്തെ പോയ വഴിയില്ല, കറക്റ്റായിരുന്നു വേണ്ടോ. അയ്യോ ചകറായല്ല. ഇവരുത്തിന് ഓടിച്ചിട്ടൊക്കെ വരണ്ടേ എൻ്റെ ദൈവമേ. ഇതിൽ ഇന്നലെ ഇരുന്ന് പോകാൻ പറ്റണ്ടായില്ല, അവിടെ ഓടിച്ചിട്ടുണ്ട്. പൊരിഞ്ഞ പെടവിട എന്നെ കിയാ അമ്മ കിയാ ഇതർ കല്ല് ഇതർ കിയാ हमने किया इधर इधर कल कल यहाँ नहीं दे देगा आया नहीं कहाँ आप कल गए हाँ इधर किया दूसरा दे देगा नहीं 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 इधर इधर कहाँ कल इधर हमने किया आज फोटो फोटो लेने के लिए आया तो बाइक वहाँ खड़ी कर दो फिर फोटो वगैरह खींचो कैमल रेस करोगे यहाँ कैमल लाता रहेगा गाड़ियाँ वगैरह आता रहेगा इसलिए आपको बता दूँ वहाँ बाइक खड़ी कर दो और फोटो वगैरह खींचो आराम से. അയ്യോ ഇവിടം വരെ എത്തിയതിന് ചത്ത്. ഓക്കെ മരുഭൂമിയിൽ ഓടിക്കോ എന്നുള്ളതിന്റെ വിഷമം അങ്ങോട്ട് മാറിയിട്ടുണ്ട്. മരുഭൂമിയിലോട്ട് എത്തിയിട്ടില്ല. ആ വഴി കയറിയപ്പോ തന്നെ മനുഷ്യൻ എന്റെ ഉപ്പാടിളകി വായന്ന് പദവന്ന് എന്റെ ദൈവമേ. മാൻഡ്രിക്കാണെങ്കിൽ ഇവിടെ എത്തിയോ പറഞ്ഞില്ലേ, എന്റെ വണ്ടി കൂടി തിരിച്ചറിയിക്കോടാ, ഞാൻ ഇറക്കൂലി പരിപാടിക്കെന്ന് പറഞ്ഞ മാൻഡ്രിക്കുന്നു. എന്റെ ദൈവോ അപ്പുറത്തൊക്കെ ഒട്ടകത്തിന്റെ ടീമുകളൊക്കെ ഉണ്ട്, അവര് ചെച്ചിട്ട് വന്നായിരുന്നു നമ്മടത്തോട്. വണ്ടി അങ്ങോട്ട് എടുക്കണ്ട, വണ്ടി എടുത്തതാന്ന് പോകും, നമുക്ക് ഒട്ടകത്തിന് പോകാന്നൊക്കെ പറഞ്ഞ അവിടെ വേറെ ബിസിനസ്. ഇവിടെ മനുഷ്യൻ വണ്ടി അങ്ങനെ തിരിച്ചിറക്കുമെന്ന് പറഞ്ഞ ആലോചിച്ചോണ്ടിരിക്കണേ. എൻ്റെ അമ്മോ വണ്ടി ആ മണ്ണിൻ്റെ ഇടയിൽനിന്ന് ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറേ ഇനി താഴത്തേക്ക് ഇറങ്ങണം, ദൈവത്തിനറിയാം എന്താവും. അപ്പോൾ നോക്കാൻ തരും. അങ്ങനെ മരുഭൂമി വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ടിടുക. വീണ്ടും സന്ധിക്കും വരെ, പീസ് ഔട്ട്.